بسم الله الرحمن الرحيم من يؤمن به وربك أعلم بالمفسدين ومنهم أوريلند من ورغن يؤمن به إذ وندوا وشوسكون لعلم الله ذلك منه الله تعالى أبنيلند مدارنيا ديني ويندي അവരിൽ ഉണ്ട് മൻ ഒരുവൻ ലായുമിനു ബി ഇതുകൊണ്ടോ വിശ്വസിക്കുകയില്ല അബദൻ ഒരിക്കലും വിശ്വസിക്കുകയില്ല റബ്ബ് തങ്ങളുടെ റബ്ബ് മുസ്സിരീൻ കുഴപ്പക്കാരെ നന്നായി അറിയുന്നവനാണ് അത് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയാ അവർ തങ്ങളെ കളവാക്കുകയാണെങ്കിൽ നബിയെ തങ്ങൾ അവരോട് പറയാ ലീ അമലി എനിക്ക് എന്റെ അമലുണ്ട് ഒലക്കും അമലുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അമലുണ്ട് അതായത് കുല്ലിൻ ഓരോരുത്തർക്കും ഉണ്ട് ജസാവു അമലിഹി അവന്റെ അമലിന്റെ പ്രതിഫലമുണ്ട് അന്തും ബരീഊന നിങ്ങൾ ഒഴിവായവരാണ് മിമ്മാ അമലു ഞാൻ പ്രവർത്തിക്കുന്നതിൽ നിന്നും വാന ബരീഊ ഞാൻ ഒഴിവായവനാണ് മിമ്മാ തഅമലു നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്നും മൻസൂഹും ബിആയത്തി സൈഫി ഇത് ആയത്തു സൈഫ് കൊണ്ട് മൻസൂഹ ഏ ഖാതിലുല്ലദീന എന്ന് പറഞ്ഞല്ലോ ആ ആയത്ത് മൂലം ഇത് മൻസൂഹ പക്ഷേ ഇത് മൻസൂഹ ആയിരുന്നാലും ഈ നിയമം മുസ്ലിങ്ങൾ ഭൂരിപക്ഷമല്ലാത്ത ഇടങ്ങളിൽ മനസ്സിലായില്ലേ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ മൻസൂഹ മനസ്സിലായില്ലേ പക്ഷേ അത് മുസ്ലിങ്ങൾക്ക് ഷൗക്കത്ത് വരുന്ന ജസീറത്തുൽ അറബ് ഇവിടെ ജസീറത്തുൽ അറബിൽ നമ്മൾക്ക് അവിടുത്തെ സിറ്റിസൺഷിപ്പായിട്ട് ആരെ മാത്രമേ നിർത്താൻ പറ്റുള്ളൂ മുസ്ലിംസ് തന്നെ നിർത്താൻ പറ്റുള്ളൂ മനസ്സിലായേ അതിലിപ്പോൾ മക്ക മദീന ഇജാസ് ഏരിയകളുണ്ടല്ലോ പിന്നെ മുസ്ലിം ന്യൂനപക്ഷ പ്രദേശങ്ങൾ അത് ഇന്ന് മാത്രമല്ല അതിപ്പോൾ ഇജ്രയുടെ ഒന്നാം നൂറ്റാണ്ട് മുതലേ അങ്ങനെയാണ് ഏത് നാട് ഭരിച്ചാലും അവിടെ ഉള്ള പോലെ മുഴുവനും കൂടി മുസ്ലിമാക്കുക എന്നുള്ള പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ സ്പെയിന് 1700 കൊല്ലക്കാലം ഭരിച്ചു ആ ഭരിച്ചപ്പോഴൊക്കെ അവിടെ മെജോറിറ്റി സ്പെയിൻ ക്രിസ്ത്യാനികൾ തന്നെയാണ് ഇന്ത്യയിൽ 800 കൊല്ലക്കാലം മുസ്ലിങ്ങൾ ഭരിച്ചു മുഹമ്മദ് ഗസനി മുഹമ്മദ് ഗോറി ഒന്നങ്ങോട്ട് തുടങ്ങിയിട്ട് അവസാനം ബഹദൂർ ഷാ സഫറിനെ റംഗൂണിലേക്ക് നാട് കടക്കുന്നവർ 1857 വരേക്കുള്ള ആ കാലഘട്ടം AD 712 മുഹമ്മദ് ബിൻ ഖാസിം സഖഫിൻ്റെ തുടക്കം അപ്പോൾ ഒരുപാട് കാലഘട്ടമുണ്ട് പക്ഷെ അന്നൊക്കെ ഇവിടെ ഹിന്ദുക്കൾ തന്നെയാണ് ഭൂരിപക്ഷം ഇന്ത്യയിലൊരു കാലത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിട്ടില്ല ഇപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ കൂട്ടിയാലും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിട്ടില്ല ഹിന്ദുക്കൾ തന്നെയാണ് അവിടെ ഭൂരിപക്ഷം അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ നല്ല നല്ല ആലിമീങ്ങളും നല്ല കഴിവുറ്റ പണ്ഡിതന്മാരും സൂക്ഷ്മതയുള്ള ആളുകളൊക്കെ ഉള്ള കാലഘട്ടമാണല്ലോ അങ്ങനെ ഇസ്ലാമിൻ്റെ നിയമം വെട്ടുകാരൊക്കെ യുദ്ധം ചെയ്യണമെന്നാണ് ഈ അന്നത് ചെയ്യേണ്ടതല്ലേ യുദ്ധം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ മുസ്ലിം രാജാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തിട്ടുണ്ട് എന്നതുപോലെ ഹിന്ദു രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തിട്ടുണ്ട് ഹിന്ദു മുസ്ലിമും യുദ്ധം ചെയ്തിട്ടുണ്ട് അത് ഹിന്ദു മുസ്ലിം എന്നുള്ള പേരിലല്ല മനസ്സിലായില്ലേ യുദ്ധങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ബാബർ ആണിപ്പോൾ ഇന്ത്യയിൽ എന്ത് ഭരണം സ്ഥാപിച്ചത് മുഗൾ ഭരണം സ്ഥാപിച്ചത് പാനിപ്പത്ത് യുദ്ധം 1526 പാനിപ്പത്ത് യുദ്ധം മനസ്സിലായില്ലേ ആ പാനിപ്പത്ത് യുദ്ധം നടന്നിരിക്കണ ആരേറ്റാ ഇബ്രാഹിം ലോധി മനസ്സിലായി ലോധി രാജവംശമാണ് അന്നേരം അവസാനത്തെ രാജവംശം ലോധി രാജവംശം ഇബ്രാഹിം ലോധിയേറ്റാണ് ഈ പാനിപ്പത്ത് യുദ്ധം നടന്നിരിക്കുന്നത് അപ്പോൾ എന്നതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധങ്ങളുണ്ട് അത് ഹിന്ദു രാജാക്കന്മാരും എത്രയോ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തിട്ടുണ്ട് മുസ്ലിം രാജാക്കന്മാർ ഒരുപാട് തമ്മിൽ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട് ഹിന്ദു മുസ്ലിമായിട്ടുള്ള ഫൈറ്റ് അതും ഉണ്ടായിട്ടുണ്ട് കൂട്ടത്തിൽ മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ മുസ്ലിം ന്യൂനപക്ഷ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ മറ്റു നാടുകളിൽ അവിടെ ഇപ്പോഴും ആ ആയത്തു സൈഫ് പ്രാബല്യത്തിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ മായന യുദ്ധം പറ്റേ ഇവിടെ ഉയർത്തപ്പെട്ടിരിക്കുന്നൊന്നുമല്ല ഖാദിയനികൾ പറഞ്ഞ അങ്ങനെ യുദ്ധം തന്നെ അല്ലാന്ന് ഇന്ത്യയിൽ യുദ്ധം പാടില്ലാന്ന് അതുപോലെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ സംതൃപ്തമാക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്കൊക്കെ ഉണ്ടാക്കിക്കുന്നു മനസ്സിലായോ ആ യുദ്ധം പാടില്ല ഇവിടെ അത് ശരിയല്ല യുദ്ധമുണ്ടാകും അനിവാര്യ ഘട്ടത്തിൽ പ്രതിരോധം കാര്യങ്ങൾ ഇവിടെ കുറേ യുദ്ധം നടന്നിട്ടില്ല ഇവിടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയും പോർട്ടുഗീസ് ആധിപത്യത്തിനും യുദ്ധം ഉണ്ടല്ലോ ആ അതേസമയത്ത് ഇവിടുത്തുകാരുമായിട്ടൊരു മതത്തിൻ്റെ പേരിലൊരു യുദ്ധത്തിൻ്റെ ആവശ്യമില്ല മനസ്സിലായില്ലേ ആ യുദ്ധം എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിൽ ഓരോ നാടുകൾ തമ്മിലുണ്ടാവും അതിൽ രണ്ട് കൂട്ടരുണ്ടാവും അല്ലാതെ കണ്ട് ഇപ്പോൾ BJP പ്രചരിപ്പിക്കണ മാതിരിയല്ല വസ്തുത ഉള്ളത് മനസ്സിലായോ അവരിപ്പോൾ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ നമ്മളെ നേരെ ഇതിനുമ്പിലൊക്കെ തിരിഞ്ഞിരുന്നത് അതൊക്കെ വെറുതെയാണ് അങ്ങനെ നമ്മൾ തിരിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ ഒറ്റ ഹിന്ദു ഉണ്ടാവുമല്ലോ മനസ്സിലായില്ലേ
ഡൽഹിയിലും ആഗ്രയിലും അയോധ്യയിലും ലക്നോ ആസ്ഥാനമായിട്ടുള്ളതിനാണ് അയോധ്യ എന്ന് പറയുക, അവധ് എന്നാണ് പറയുക. മനസ്സിലായി? ആ ഭരണങ്ങൾ മുഴുവനും മുസ്ലിങ്ങളുടെ കയ്യിലായിരുന്നല്ലോ. മനസ്സിലായില്ലേ? അന്ന് അങ്ങനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ, നിർബന്ധ മതപരിവർത്തനം ഉദ്ദേശിക്കുകയാണെങ്കിൽ എത്രയോ ആളുകൾ ആ ഭാഗത്ത്. മനസ്സിലായില്ലേ? ഇവിടെ പിന്നെ മുസ്ലിം ഭരണമൊന്നും കാര്യമായിട്ടുണ്ടായിരിക്കുക കേരളത്തിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ലാ അഅ്ബുദു മാ തഅ്ബുദൂന ലക്കും ദീനുക്കും വലിയ ദീൻ എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് ഷൗക്കത്ത് വരാത്ത സ്ഥലങ്ങളിലൊക്കെ ആ നിയമം തന്നെയാണുള്ളത്. മനസ്സിലായോ? ഒമിന്നും അവരിലുണ്ട് മൈസ്തമിയുനയിലേക്ക് തങ്ങളിലേക്ക് കേൾക്കുന്നവരുണ്ട്. ഖുർആൻ നിങ്ങൾ ഓതിയാൽ അങ്ങനെ കേൾക്കും. പക്ഷേ അള്ള ചോദിക്കാം, അഫാന്ത തങ്ങളാണോ തുസ്മിയുമ്മ പൊട്ടന്മാരെ കേൾപ്പിക്കുന്നവരാണോ? ഷബ്ബഹും അള്ളാഹു തആല അവരെ സാദൃശ്യമാക്കിയിരിക്കുകയാണ് ബിഹിം ഈ പൊട്ടന്മാരോട്. ഇന്ദിവായ് ഉപകാരമില്ലാത്ത കാര്യത്തിൽ അവരെ മേൽ ഓതപ്പെടുന്നതായ ഒന്നുകൊണ്ട് പോത്തിൻ്റെ മൂട്ടിൽ വേദാന്തം ഓതിയിട്ട് എന്താ കാര്യം? ഉണ്ട് പോത്തിൻ്റെ മൂട്ടിൽ വേദാന്തം ഓതിയിട്ട് കാര്യമില്ല. മനുഷ്യൻ്റെ ചുവട്ടിലെ ഇവർ അതേ മൈരാണ്, പോത്തിൻ്റെ മൂട് പോലെയാണ്. ആ ു അവരായാൽ മാസുമി ഈ മൂകരായതോട് കൂടുതലായത്തിലൂനക്കലുലോലിക്ക് ഗ്രാഹ്യതയില്ല. ആ ചിന്തിക്കാത്ത ചിന്താശക്തി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ശരിയായത് കേൾക്കാനുള്ള ശക്തിയും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുക. പൊട്ടന്മാരെ മാതിരിയാണ് അവർ. ആ ഒമിന്നും അവരിലുണ്ട് മൈ എന്തുറയിലേക്ക് തങ്ങളിലേക്ക് നോക്കുന്നതായ ആളുകളുണ്ട്. തങ്ങളിങ്ങനെ ഉപദേശിക്കുന്ന സമയത്ത് ഇങ്ങനെ നത്തു നോക്കുന്ന മാതിരി ഇങ്ങനെ ഒരു നോക്കിക്കൊണ്ടിരിക്കും. ആ നബിയെ തങ്ങളാണോ തഹീദുൽ ഉമ്യ അന്ധനെ നേർവഴിയാക്കുന്നവനാണോ? ഒലവുകാനൂലായുബുസിറൂൻ അവർ കണ്ണ് കാണാത്തവരാണ് എങ്കിൽ അവരെ സാദൃശ്യമാക്കിയിരിക്കുകയാണ് ബിഹിം ഈ കണ്ണില്ലാത്തവരോട്. ഈ അഴതമിൽ ഇഷ്ടിതായി നേർവഴി സിദ്ധിക്കാത്ത കാര്യത്തിൽ ബൽ ആളം ഇതാണ് ഏറ്റവും വലിയത്. കണ്ണുകൾക്കല്ല അന്ധത വായിച്ചിട്ടുള്ളത്, നെഞ്ചകമുള്ള ഹൃദയമാണ് അന്ധമായിട്ടുള്ളത്. കണ്ണ് അന്ധമായ അത്ര പ്രശ്നമില്ല, കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ കഴിയും. പക്ഷെ കൽബ് അന്ധമായി കഴിഞ്ഞാൽ വലിയ മോശം. ഇവർക്ക് കണ്ണൊക്കെ ഉണ്ട്, പക്ഷെ കൽബ് അന്ധമായിരിക്കുക. ആ ഇന്നല്ലാ നിശ്ചയം അല്ലാഹുത്താലി ആളുകളെ ഒന്നും ഉൽമ ചെയ്യുകയില്ല. ജനങ്ങൾ അവരെ സ്വയം ഉൽമ ചെയ്യുന്നവരാ. മനസ്സിലായില്ലേ? ജനങ്ങൾ അംഫുസവും അവരുടെ നഫ്സുകളെ ഉലിമൂൻ അവർ ഉൽമ ചെയ്യുന്നവരാ. മനുഷ്യരാണ് ഉൽമ ചെയ്യുന്നത്. അറൽ വസാദ് ഫിൽ ബദ്രി വൽ ബഹരി ബിമാ കസബത്തായി ദിന്നാസ്. നമ്മൾക്ക് ഈ കിട്ടുന്ന ഓരോ ശിക്ഷകളും കൊറോണ ആയാലും വേണ്ടില്ല, പ്ലേഗ് ആയാലും വേണ്ടില്ല, അതിനൊക്കെയുള്ള ഓരോ സബബുകൾ ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ആ രീതിയിൽ അള്ളാഹുലേക്കുള്ള റുജുവാണ് വേണ്ടത്. ആ വയോമയക്ഷറും അള്ളാഹു അവരെ ഒരുമിച്ച് കൂട്ടുന്ന സമയം കല്ലം എൽബസു അവർ താമസിക്കാത്ത പോലെ ദുന്യാവിൽ അവർ താമസിക്കാത്ത മാതിരി അല്ലെങ്കിൽ ഖബറുകളിൽ ഇല്ലാ സാഅത്ത മിനന്നഹാർ പകലിൽ നിന്നും അല്പനേരം മാത്രം അവർ കണ്ടതായ ഒന്നിന്റെ ഭയാനതയ്ക്ക് വേണ്ടി തസ്ബീഹിന്റെ ജുംലയാവുന്നത് ആ ലമിയർ ലം എൽബസു ഓല് താമസം ഏത് സ്ഥിതിയിൽ താമസിച്ചിട്ടില്ല. ഇല്ലാ സായത്തമ്മിൻ എന്നഹാരി പകലിൽ നിന്നുള്ളതായിരിക്കുന്ന ഒരു സായത്തല്ലാതെ ആ അവർ പരസ്പരം അങ്ങുമിങ്ങും അറിയുന്നതാണ്. ആ ബയല് ബയലിനെ അറിയുന്ന അതാണ് മോഡി, അതാണ് അമിത് ഷാ. അവരൊക്കെ തമ്മിൽ തമ്മിൽ അറിയും. വളരെ പേച്ച് പോയി ബോഹത്ത് ഏയ് അഫ്സൂസ് ഹോകയാം ക്യാ എം നെയ് സോച്ച നെയ്ന അങ്ങനെ അങ്ങനെ അങ്ങോട്ടൊക്കെ അങ്ങനെ പറയും കുറച്ച് നേരം. ഏയ് ഓ മുസൽമാനൊക്കെ സാത്ത് മില്ലേ സെ ബോത്ത് അച്ചാത്ത ലേക്കിൻ ഹംലോക്ക് ഓ നെഹി ഓ സക അഭി ക്യാ കറേക എന്നൊക്കെ ആദ്യം ആദ്യമൊക്കെ ഒരു പറയും. ആ അവർ ബയസാക്കപ്പെടുന്ന സമയത്ത് അരേ ക്യാ ഹേ ക്യാ മൻസർ ഹേ എന്നൊക്കെ ഒരു ചോദിക്കും. പിന്നെ അവരുടെ പരിചയം ഇല്ലാതെയാവുന്നതാണ് ലിഷിദ്ധത്തിൽ അഹ്വാലി ബേടിയുടെ ശക്തിക്ക് വേണ്ടി. ഒരു ജുംലത്തു യഥാർഹൂന ബൈനവും എന്നുള്ള ജുംലയാവുന്നത് മുഖദ്രായ ജുംലയാണ്. ഇല്ലാ സാഹത്ത് ഏത് സ്ഥിതിയിൽ യഥാർഹൂന ബൈനവും അത് ആ നിലയിലാണ് അന്നേരം അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് മുഖദ്രത്തായാലും ഇപ്പൊ സംഭവമില്ലല്ലോ. ആ അല്ലെങ്കിൽ ലർഫിന്റെ മുതല്ലക്കാക്കുകയും ചെയ്യാം. എവിടെ ലർഫ്?
വയോമ ഏഷറും ഏ അവരക്ഷരാകുന്ന സമയം ഏത് സ്ഥിതിയിലാണ് അക്ഷരാക്കുന്നത് യഥാറഫൂന ബൈനഹും അവർക്കിടയിൽ അവർ പരസ്പരം അറിയും ഇസ്തഖറ എന്നുള്ളതിനോട് ഐക്കാരം ആ അതിൻ്റെ താലൂക്ക് ഇസ്തഖറിനോടാണ് അപ്പം ദിൻ്റെ അതിനോട് ഐക്കാരം കത് ഹസിറല്ലദീനെ അപ്പോൾ ചുരുക്കത്തിൽ ആദ്യമൊക്കെ തമ്മിൽ അറിയും പിന്നെ അറിയില്ല അപ്പോൾ ഈ ദുന്യാവിലുള്ള ഈ സുഖ എല്ലാം അദാനി ആയാലും അംബാനി ആയാലും റിയലൻസ് ആയാലും ഗോയങ്ക ആയാലും ഓൽക്കൊന്നും ഇവിടെ ഒരു നിമിഷം നേരം മാത്രമേ താമസിച്ചെന്ന് തോന്നുള്ളൂ മനസ്സിലായില്ലേ കാരണം എന്താ വരാനിരിക്കുന്ന ആ ഭയാനകതകൾ കാരണം ദുന്യാവിൻ്റെ എല്ലാ സുഖങ്ങളും മറന്നു പോവുകയാണ് ആ കദുഹസിറല്ലദീന ഒരു കൂട്ടക്കാരൻ നഷ്ടപ്പെട്ടിരിക്കുന്നു കദബോബി ലഖാ ഇല്ല അള്ളാഹിനെ ലഖാ കൊണ്ട് ഒരു കളവാക്കിയിരിക്കുന്നു ബയസ് കൊണ്ട് അള്ളാഹിനെ കാണൂല എന്ന് കരുതിയതായിരിക്കുന്ന നമ്മളുടെ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഒമാക്കാനു മുഹ്തദീന അവർ നേർവഴി സിദ്ധിച്ചവരായിട്ടില്ല ഒന്നിയിൽ നാം തങ്ങൾക്ക് കാണിക്കുന്ന പക്ഷം ഇമ്മ എന്നുള്ളത് ഫീ അതിലുണ്ട് ഇദ്ഗാമു നൂനിനി ഷർത്തിയ ഫീ മൽമദി ഇമ്മ എന്നാണ് മനസ്സിലായി അതാണ് ഇമ്മ ആയത് ഇമ്മാനുരിയന്നക്ക നാം തങ്ങൾക്ക് കാണിക്കുകയാണെങ്കിൽ ബഴലല്ലതീനായതും ബഴലല്ലതി ഒന്നിൽ നിന്ന് ചിലതിനെ നമ്മൾ തങ്ങൾക്ക് കാണിക്കും നഅീദുഹും നാം അവരോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ബിഹി ആ ഒന്നുകൊണ്ട് ആ ഒന്ന് എന്തിനാലാണ് മിനൽ അദാബി ശിക്ഷയാൽ ഒരിക്കൽ ശിക്ഷ ഉണ്ട് എന്നുള്ളത് ഒന്നുകിൽ നമ്മൾ കാണിക്കും ഫി ഹയാത്തിക തങ്ങളുടെ ജീവിതത്തിൽ കാണിക്കുന്ന പക്ഷം ഷർത്തിന്റെ ജവാബ് ഐ ഫദാക്ക അങ്ങനെയെങ്കിൽ ഓക്കെ ഫതവാശി പറഞ്ഞാല് വൈമാനുരി എന്നക്ക നിശ്ചയം നമ്മൾ തങ്ങൾക്ക് കാണിക്കുന്ന പക്ഷം ബഴലല്ലദീനായിരുഹും നാം അവരോട് വാഗ്ദാനം ചെയ്യുന്നതിന് ചിലത് അങ്ങനെ കാണിക്കുന്ന പക്ഷം ഓക്കെ ആ അവനെ തവഫ എന്നൊക്കെ അപ്പൊ അത് കാണിച്ചു ബയൽ കാണിച്ചു അബൂജായലൊക്കെ ഇങ്ങനെ വീണിതല്ലോ കണക്കുന്നു ധരണിയിൽ ശോണിതവും കുതിർന്നയ്യോ എന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെ കടന്നു അതൊക്കെ കണ്ടു ഔനത്ത വഫ എന്നക്ക അല്ലെങ്കിൽ തങ്ങളെ നമ്മൾ വഫാത്താക്കുന്നതാണ് കബില തഴീബിയും അവരെ ശിക്ഷിക്കുന്നതിന് മുമ്പ് അങ്ങനെയെങ്കിൽ ഫൈലൈന മർജിഉഹും ഒന്നുകിൽ ഇവിടുന്ന് കിട്ടും അല്ലെങ്കിൽ അവിടുന്ന് കിട്ടും ചിലവർക്ക് ഇവിടുന്ന് അവിടുന്ന് കിട്ടും മനസ്സിലായില്ലേ ആ അബൂജായിലൊക്കെ ഇവിടുന്നും അവിടുന്നും രണ്ടുവിടുന്നും ഉണ്ട് മനസ്സിലായില്ലേ ആ സുമല്ലാ പിന്നീട് അള്ളാഹു ഷഹീദൻ അറിയുന്നവനാണ് അഭിജ്ഞനാണ് അവർ ചെയ്യുന്നതായ ഒന്നിൻ്റെ മേൽ അവർ കളവാക്കുന്നതിനാൽ കുഫ്രിയും അവരെ കുഫ്റിനാലും അപ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതാണ് അശദ്ദല്ലാഹ് ശക്തമായ ശിക്ഷ ശിക്ഷിക്കും ഒരു കുല്ലി ഉമ്മത്തിൽ റസൂൽ ഓരോ സമൂഹത്തിനും ഓരോ ദൂതന്മാരുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓരോ ഉമ്മത്തിനും ഏതുണ്ട് ഓരോ ദൂതന്മാരുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ ഏയ് ഒരുപാട് കാലങ്ങളായല്ലോ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കുറേ സാംസ്കാരികമായൊരു പാരമ്പര്യമുള്ള നാടാണല്ലോ അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ റസൂലുള്ളാഹിയുടെ മുമ്പായിട്ട് എന്തായാലും കുറേ ദൂതന്മാർ കഴിഞ്ഞു പോയിരിക്കണം മനസ്സിലായില്ലേ അങ്ങനെയാണ് അതിൻ്റെ കണക്ക് ആ ഫൈദാജ റസൂലും അവരുടെ റസൂൽ വന്നാലേയും അവരിലേക്ക് അങ്ങനെ കളവാക്കുകയും ചെയ്താൽ കൊളിയ ഭൈനവും അവർക്കിടയിൽ വിരിക്കപ്പെടുന്നതാണ് ബിൽഖിസ്തി നീതിപൂർവകമായി വിരിക്കപ്പെടുന്നതാണ് വല്ലാതലി അതിൽ നീതിപൂർവകമായി ശിക്ഷിക്കപ്പെടുന്നതാണ് അപ്പോൾ അവരെ ശിക്ഷിക്കപ്പെടുന്നതാണ് റസൂല റസൂലിനെ രക്ഷിക്കുന്നതാണ് ആരെ വാസ്തവമാക്കിയതായവരെയും അവർ ആക്രമിക്കപ്പെടുകയില്ല ലഗൈരി ജുർമിൻ കുറ്റമില്ലാതെ ശിക്ഷിക്കൽ കൊണ്ട് ബിഹാവുലായി നമ്മളെ പൂർവ്വ സമുദായങ്ങളിൽ നമ്മൾ എന്താണോ ചെയ്തതെങ്കിൽ അത് ഇവിടെയും ആവർത്തിക്കും മനസ്സിലായില്ലേ ഈ സമൂഹത്തിനും അങ്ങനെ ഉണ്ടാവും ആ വയക്കോലോന അവർ പറയുന്നതാണ് എപ്പോഴാണ് ഈ വാഗ്ദാനം കുറേ കാലമായാലും പറശിലൊടുങ്ങിയിട്ട് ശിക്ഷണ്ട് ശിക്ഷണ്ട് എവിടുന്നാണ് വരുന്നത് ഇങ്കൊന്തോ സാധ്യത്തീ നഫീഹി നിങ്ങൾ അതിൽ സത്യസന്ധന്മാരാണ് എപ്പോഴാണത് എന്ന് ചോദിക്കും കൊല്ലബിയെ തങ്ങൾ പറയുക ലാംലികുലി നഫ്സി ഞാൻ എനിക്ക് സ്വയം ഉടമയാക്കാൻ കഴിയുകയില്ല ഒരു ഉപദ്രവത്തെ എങ്ങനത്തെ ഉപദ്രവമാണ് അത് അതിനെ ഞാൻ തടയുന്നതാണ് വലാ നഫൻ ഒരു ഉപകാരത്തെയും ഏ അജിലിബുഹു അതെ ഞാൻ അതിനെ കൊണ്ടുവരുന്നു അള്ളാഹു ഉദ്ദേശിച്ചത് മൂലയെ പറ്റും നിങ്ങൾ അതാബ് ഇറക്കി എന്ന് പറയുമ്പോൾ ഇറക്ക എൻ്റെ കയ്യിലല്ലത് ആ ആ പക്ഷെ എന്താ
അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് ചോദിക്കണം, അദാബ് വരട്ടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വന്നു എന്ന് വരും. പക്ഷെ റസൂലുള്ള അങ്ങനെ ചോദിക്കൂല. ഉമ്മത്തിനോട് അത്രയും റഹമത്തുള്ള ആളാ. ആ അദാബ് വരട്ടെ എന്നാണ് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ കേൾക്കണ സഹാബാക്കളെയൊക്കെ പേര് നമ്മൾ ലൈനത്തിൽ ഇല്ലേണ്ടി വരുമല്ലോ. അപ്പോൾ അല്ലാഹു തആല അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ തോന്നിപ്പിച്ചില്ല. മനസ്സിലായില്ലേ? ആ പിന്നീട് ഞാൻ എങ്ങനെയാണ് നിങ്ങൾ ഉടമയാക്കുക ശിക്ഷ വന്നിറങ്ങലിനെ? ലികുല്ലി ഉമ്മത്തിൻ അജൽ, ഓരോ സമൂഹത്തിനും ഓരോ അവധിയുണ്ട്. മഹരൂമത്തിന് അറിയപ്പെട്ടൊരവധിയുണ്ട്. ഇനി ഹലാക്കിമാൻ നശിപ്പിക്കാൻ ജാ അജലവും അവരുടെ അവധി വന്നാൽ വലാ എസ്തഹറൂൻ അവർ പിന്തുകയില്ല. യതഹറൂനോ അതിനേക്കാൾ പിന്തുകയില്ല. വലാ എസ്തഖദിമൂന ഒരു മുന്തുകയുമില്ല. നിശ്ചിതമായ അവധി ഉണ്ട്. ആ അവധിയേക്കാൾ മുന്തുകയോ പിന്തുകയോ ഇല്ല. കുൽ നബിയെ തങ്ങൾ പറയ, അറായിത്തും നിങ്ങളൊന്ന് പറഞ്ഞു തരുവീൻ, നിങ്ങളൊന്ന് പറഞ്ഞു തരുവീൻ. ഇന്നത്താക്കും നിങ്ങൾക്ക് വരികയാണെങ്കിൽ അദാബു അല്ലാഹുവിന്റെ ശിക്ഷ, ബയാത്തൻ രാത്രിയിലായ നിലക്കാണ് വരുന്നത് എങ്കിൽ, ഔനഹാറൻ അല്ലെങ്കിൽ പകലിലാണ് വരുന്നത് എങ്കിൽ, മാതാ എന്തൊന്നാണ് എസ്തഴിലും മിന്നുൽ മുജിരിമൂൻ, കുറ്റവാളികളായ ആളുകൾ ഇതിനാൽ ധൃതി കാണിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ കവളപ്പാറയും പിന്നെന്താ ഇപ്പത്തെ സ്ഥലത്തിന്റെ പേര്? ആ പറഞ്ഞ സ്ഥലം രാത്രിയാ വന്നത്, മനസ്സിലായോ? കവളപ്പാറ രാത്രിയല്ലായിരുന്നു, മനസ്സിലായോ? അതുകൊണ്ട് ഇത്ര പരിശീല. ഇത് രാത്രി അയാൾ സുഖസുന്ദരായിട്ട് സാധുക്കൾ വളർന്നുറങ്ങ, ആ സമയത്ത് വന്നുകൊണ്ട് അധികം ആൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല, മനസ്സിലായില്ലേ? ആ എന്താ ഒന്നുകിൽ രാത്രി വരും പകല് വരും, എന്തിനാണ് ഇവർ ധൃതി കാണിക്കുന്നത്? ആ അവിടെ മാതാ എസ്തജിലൂൻ എന്ന് പറയേണ്ട സ്ഥാനത്താണ് ലാഹിറായും കൊണ്ട്. ഇവരാരാണ് കുറ്റവാളികളാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ലമീറാക്കണ്ടോടത്ത് ലാഹിറ ഇസ്മിനെ പറഞ്ഞിരിക്കുകയാണ്. ഇസ്തിഫാമിന്റെ ജുംല ഉണ്ടല്ല, മാതാ എസ്തജിലും മിന്നുൽ മുജിരിമൂൻ എന്ന് പറഞ്ഞ ജുംലയാണ് ഷർത്തിന്റെ ജവാബ്. ഏതാണ്? അറായിത്ത് മിന്നത്താക്കും മഴതാബുഹു, മനസ്സിലായില്ലേ? അള്ളാഹുന്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നാൽ ബയാത്തൻ രാത്രിയായ നിലയിൽ അവൻ ആറ് പകലിലായാൽ മാതാ എസ്തജിലും മിന്നുൽ മുജിരി, എന്താണ് കുറ്റവാളികൾ ഇതിൽ ധൃതി കാണിക്കുന്നത്? ആ ഇതാ അത്തയത്തുക മാതാ തുഴറ്റി, ഞാൻ നിന്റെ അടുക്കൽ വന്നാൽ നീ എനിക്ക് എന്താ തരിക എന്ന് പറഞ്ഞത് മാതിരിയാണ് ഇവിടെ ഉള്ളത്. വൽമുറാദുബി, ഇതുകൊണ്ടുള്ള ഉദ്ദേശം തെഹ്വീലു, ഭീതിപ്പെടുത്തുക എന്നുള്ളതാണ്. മാ അഅള മമസ്തഅജലൂഹു, അവർ ധൃതി കാണിച്ചതായിരിക്കുന്നു നീ എത്ര ഗൗരവതരമാണ്. ആ സുമ്മ ഇദാ മാ വഖഅ ആമൻതും ബിഹി, ആ ശിക്ഷ വന്നാൽ അവർ വിശ്വസിക്കുമോ? ആ സുമ്മ ഇദാ മാ വഖഅ ഹല്ലബിക്കും, അത് അവിടത്തിൽ നിങ്ങളിൽ വന്നിറങ്ങിയാൽ ആമൻതും ബിഹി, നിങ്ങൾ അല്ലാഹു വിശ്വസിക്കുമോ? ആ അല്ലാഹു വിശ്വസിക്കുമോ? അവൽ അദാബി അല്ലെങ്കിൽ ശിക്ഷയിൽ വിശ്വസിക്കുമോ? എന്ത് നുസൂലിഹി, അത് ഇറങ്ങണ സമയത്ത്. ആ ഹംസയാവുന്ന ഇങ്കാരി തഹീറിനെ ഇങ്കാർ ചെയ്തതിന് വേണ്ടിയാണ്. അപ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല. ആ സുമ്മ ഇദാമാവൊക്കെ ആമന്തുമ്പി, ഈ ശിക്ഷ വന്നാലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അന്നേരം വിശ്വസിച്ച് കാര്യമില്ലല്ലോ. ആ നിങ്ങളോട് പറയപ്പെടുന്നതാണ് ആൽ, ഇപ്പോഴാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ആ അല്ലാന തൂമിനോൻ, ഇപ്പോഴാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഒക്കെ കുന്തും ബിഹിത്ത് സ്ഥഴിലൂ, നിങ്ങൾ ഇതുകൊണ്ട് ധൃതിയായി ചേർക്കുന്നവരായിരുന്നു. ഇസ്തിദാൻ പരിഹാസമായും കൊണ്ട്. തുമ്മക്കീല, പിന്നീട് പറയപ്പെട്ടു, ലില്ലദീന ളലമു, അക്രമികളായ ആളുകളോട് പറയപ്പെട്ടു. ദൂഖൂ, നിങ്ങൾ രുചിക്കുവീൻ അദാബുൽ ഖുൽദി, ശ്വാസതമായ ശിക്ഷ രുചിക്കുവീൻ. അല്ലെങ്കിൽ തഹ്ലുദൂ നഫി, ആ ശിക്ഷ നിങ്ങൾ എന്നൊന്നും ഖുലൂദാണ്. ഹൽ തുജിസൗന, നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുമോ? ഇല്ലാ ബിമാ കുന്തും തക്സിബു, നിങ്ങൾ ചെയ്യുന്നതായ ഒന്നിൻ്റെ പ്രതിഫലമല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകുമോ? അവര് തങ്ങളോട് ചോദിക്കുന്നതാണ് ഇത് യാഥാർത്ഥ്യമാണോ? മാ വഅത്തന, നീ ഞങ്ങളോട് വാഗ്ദാനം ചെയ്തതായിരിക്കുന്നു ഒന്ന്, മിനൽ അദാബി, ശിക്ഷയാലും വൽ ബഅസി, ബഅസിനാലും, അത് യാഥാർത്ഥ്യമാണോ എന്ന് അവർ തങ്ങളോട് ചോദിക്കുന്നതാണ്. ഉൽ നബിയെ തങ്ങൾ പറയുക, ഈ അതേ ഉവ് ഉവ്, ഈ എന്ന് പറഞ്ഞാൽ നയം എന്നുള്ള അർത്ഥത്തിന്. ആ ും
ഇന്നഹു ലഹഖുൻ അത് യാഥാർത്ഥ്യമാൻ വമാ അൻതും ബിമുഇജിസീൻ നിങ്ങൾ അല്ലാഹുവിനെ അശക്തരാക്കുന്നവരല്ല ബിഫായിതീന അൽഅദാബ ശിക്ഷയെ നഷ്ടപ്പെടുത്തുന്നവരല്ല ولو ان لكل نفس ظلمت ما في الارض لافتدت به واسر الندامه لما راوا العذاب وقضي بينهم بالقسط وهم لا يظلمون ولو ان لكل نفس الا نفسنكم ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനത്തെ നഫ്സാണ് വലമത്ത് അത് അക്രമിച്ചിരിക്കുന്നു ഏറ്റവും വലിയ ദുൽമ് എന്ന് പറഞ്ഞാൽ കുഫ്റാൻ അപ്പൊ കഫറത്ത് അവർ കാഫിറായിരിക്കുന്നു കാഫിറായതായ ഇവർക്ക് ഉണ്ടാവുകയാണെങ്കിൽ മാഫില്ലാഹി ഭൂമിയിലുള്ളതെല്ലാം ഉണ്ടാവുകയാണെങ്കിൽ ജമിയാൻ മുഴുവനും മിനൽ അംബാലി അദാനിയാണ് അല്ലെങ്കിൽ ബോയങ്കയാണ് അല്ലെങ്കിൽ റിലയൻസ് ആണ് ഇത് മുഴുവൻ ഉണ്ടോ എന്നാൽ ലഫ്തറത്ത് ബി അതുകൊണ്ട് അവൻ ഫിരിയ കൊടുക്കുന്നതാണ് ശിക്ഷയിൽ നിന്ന് യോമൽ ഖിയാമ ഖിയാമ നാൾ എൻ്റെ തിരുവനന്തപുരം എയർപോർട്ടിന് കൊടുത്തിട്ട് തന്നെ ശിക്ഷ ഒഴിവാക്കാണ് ഈ തർക്കട ചെയ്തു എന്ന് അറിയാം എന്ത് പറഞ്ഞിട്ട് കാര്യാ എല്ലാ എയർപോർട്ടും അല്ലാണ്ട് ആയില്ലേ വാസറുന്നതാമത്ത ദുഃഖത്തെ അവർ രഹസ്യമാക്കുകയാണ് തെർക്കില്ലീമാനി പഠിച്ചവനെ നമ്മൾ വിശ്വസിക്കാത്തതുകൊണ്ടല്ലേ പറ്റിയത് മാപ്പിളാരെ തലടക്കാനല്ലേ നമ്മൾ നടന്നത് ലമ്മാ റാവുൽ അദാബ് അവർ ശിക്ഷ കണ്ടപ്പോൾ ഐ അഖ്ഫാറു അസാഹും അവരുടെ നേതാക്കന്മാർ അതിനെ മറച്ചു വെക്കുകയാണ് അനിൽ വഴഫായി അവരുടെ ദുർബലരായ അനുയായികളിൽ നിന്നും അല്ലതീന അല്ലല്ലോഹും അവരെ വഴിപഴപ്പിച്ചിരിക്കുന്നു നാണം കെടുത്തുമെന്ന് പിടിച്ച് അവിടുന്ന് ഇവർ പറയില്ല എടാ ഹംകേളെ ഇങ്ങളല്ലേ ഞങ്ങളെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി നമ്മൾ അതാണ് ഇതാണ് ഭൂമി പൂജയും തേങ്ങാ പൂജയൊക്കെ ഇങ്ങളല്ലേ നടത്തിയത് എന്ന് പറയും അപ്പൊ അതുകൊണ്ട് ഓല മനസ്സിൽ ഇങ്ങനെ ഖേദം ഉണ്ടാവും മനസ്സിലായി ഇത് വേണ്ടി ചെയ്യുന്നു ഇപ്പൊ കാര്യമില്ലല്ലോ ഹുലിയ ബൈനഹും അവർക്കിടയിൽ വിധിക്കപ്പെട്ടിരിക്കുന്നു ബൈനൽ ഖലായിഖ് സൃഷ്ടികൾക്കിടയിൽ ബിൽ ഖിസ്തി ഖിസ്ത് കൊണ്ട് നീതിപൂർവകമായി വിധിക്കപ്പെട്ടിരിക്കുന്നു ഹുംലമൂൻ അവർ അക്രമിക്കപ്പെടുകയില്ല ഷെയ്ൻ ഒന്നിനി ഓല എന്തേ ഒന്ന് ചെയ്തു വെച്ചു അതിന് കിട്ടും മനസ്സിലായില്ലേ ആ അലാ അറിയുവേ നിന്നലില്ലായ്മ ആവിശ്യമാവാത്തി വല്ലുള്ള അള്ളാഹുവിനുള്ള ആകാശഭൂമി എൻ്റെ എയർപോർട്ടും എൻ്റെ എല്ലാ സംഗതി ആരതാ അള്ളാഹുൻ്റെതാ അലാ അറിയുവേ നിന്നെ വഴതല്ലാഹി അക്കുന്നു അള്ളാഹിൻ്റെ വാഗ്ദാനം ഒക്കെ ശരിയാണ് വയസ്സുണ്ട് ജസാ ഉണ്ട് എന്നൊക്കെ പറയണ്ടല്ലോ ഇതൊക്കെ സാക്ഷാത്കൃതമാണ് സാബിത്താൻ വലാക്കിന്റെ അക്ഷരമെങ്കിലും അധികമായ ആളുകളും ലായാല മൂനതാലിക്ക ഇവരത് അറിയുന്നില്ല ഊഹി അവനാണ് ജീവിപ്പിക്കുന്നത് വൈമീത്വം മരിപ്പിക്കുകയും ചെയ്യും വൈലേ തുർജാവൂൻ അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നു ഇല്ലാഹറത്തി ആഹ്റത്തിൽ അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നു വൈജാതി കൊമ്പി അഴമാലിക്കും നിങ്ങളുടെ അമലുകൾക്കനുസരിച്ച് കൊണ്ട് നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതാണ് യാ അയ്യുഹന്നാസ് ഏ ജനങ്ങളെ നേരെ സംബോധന മക്കാരോടാണ് കദിജാത്തുക്കും നിശ്ചയം നിങ്ങൾക്ക് വന്നിരിക്കുന്നു നിങ്ങളുടെ റബ്ബിന്റെ പക്കൽ നിന്നുള്ളൊരു ഉപദേശം നൽകിയിരിക്കുന്നു അഥവാ കിതാബ് എന്നൊരു കിതാബ് വന്നിരിക്കുന്നു ഫീഹി അതിലുണ്ട് മാലക്കും നിങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങളുണ്ട് ഒമാ അലൈക്കും നിങ്ങൾക്ക് വേണ്ടാത്തതായ കാര്യങ്ങളുമുണ്ട് നിങ്ങൾക്ക് അനുകൂലമായതും പ്രതികൂലമായതും ഉണ്ട് ആ അത് ഖുർആനാണ് ഹൃദയത്തിലുള്ളതായിരിക്കുന്നു ഒന്നിന് ശമനവുമാണ് ഫാസിദായ അഖീദകളാൽ സംശയത്താലും പിഴവിൽ നിന്ന് നേർവഴിയാൻ അതുകൊണ്ട് വിശ്വസിക്കുന്നതായ ആളുകൾക്ക് കാരുണ്യവുമാണ് ഒരു നബിയെ തങ്ങൾ പറയുക അബി ഫളില്ല അള്ളാഹു തആലാന ഫളിൽ മൂലം അഥവാ ഇസ്ലാം മൂലവും ഒബി റഹ്മത്തി അവന്റെ കാരുണ്യം മൂലവും ഫബിദാലിക അതുമൂലം ബിൽ അൽ ഫളി വർ റഹ്മായി ഫളിൽ റഹ്മത്ത് കാരണത്താൽ ഫല്യഫ്റഹു അവർ സന്തോഷിക്കട്ടെ വ ഖൈറും മിമ്മാ യജ്മഊൻ അവർ ഒരുമിച്ച് കൂട്ടുന്നതാ ഒന്നിനേക്കാൾ ഖൈറായതാണ് ദുനിയാവിൽ നിന്ന് ആ യജ്മഊന എന്നുമുണ്ട് തജ്മഊന എന്നുണ്ട് നബിയെ തങ്ങൾ പറയുക അറായിത്തും നിങ്ങളൊന്ന് പറഞ്ഞു തരുവീൻ മാ അൻസലല്ലാഹുലക്കും അല്ലാഹുത്താല നിങ്ങൾക്ക് ഇറക്കിയതായിരിക്കുന്ന ഒന്ന് മിർ റിസ്ഖിൻ റിസ്ഖിനാൽ അല്ലാഹുത്താല എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ദുനിയാവിലുള്ള സാധനങ്ങളൊക്കെ ഇറക്കിയിരിക്കുന്നത് മിന്നു അങ്ങനെ ആ റിസ്ഖിൽ നിന്ന് നിങ്ങളാക്കിയിരിക്കുകയാണ് ഹറാമം വ ഹലാല ഹലാലിനെയും ഹറാമിനെയാക്കിയിരിക്കുകയാണ് വ സായിബത്തി വൽ മൈത്തത്തി അതൊക്കെ നിങ്ങൾ തീരുമാനിക്കും അത് ബഹീറത്താണ് അത് അങ്ങോട്ട് നിർച്ചാക്കിയാണ് തിന്നാൻ പറ്റൂല ഏ കുൽ അല്ലാഹു അതിനലക്കും അല്ല കൂട്ടരെ അല്ലയാണോ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് സായിബത്ത് വേണം ബഹീറത്ത് വേണം എന്നൊക്കെ ആ വ തഹരീലി തഹരീലും തഹമിലും മൈത്തത്ത് ഹലാലാണോ ഇല്ല അങ്ങനെയല്ല
അള്ളാഹുവിന്റെ മേൽ നിങ്ങൾ വ്യാജമാരോപിക്കുകയാണോ? നിങ്ങൾ കളവ് പറയുകയാണോ? മിനിസ്ബത്തി ദാലിക ഇലൈഹിന്, അള്ളാഹുവിലേക്ക് ചേർക്കൽ കൊണ്ട്. ഒമാ ലന്നുല്ലദീന, ഒരു കൂട്ടക്കാരുടെ ധാരണ എന്താ? അലല്ലാഹിൽ കദീബ, അള്ളാഹുവിന്റെ മേൽ അവർ വ്യാജമാരോപിക്കുന്നു. അയ്യുഷയും ലന്നു ഹുംബി, എന്തൊരു വസ്തുവാണ് അവരെ കൊണ്ടുള്ള, അവരെ കുറിച്ചുള്ള ധാരണ? ഖിയാമനാളിൽ അയസബൂന അന്നഹു ലാ യുആഖിബുഹും, അവരെ ശിക്ഷിക്കുകയില്ല എന്ന് അവർ വിചാരിക്കുന്നു. ലാ, ഒരിക്കലുമില്ല. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല ലദു ഫളിൻ അലന്നാസ്, ആളുകളോട് വളരെ ഉദാരതയുള്ളവനാണ്. ബിംഹാലിയും, അവർക്ക് താമസം ചെയ്തു കൊടുക്കുന്നു. വലിന്നാമി അലയും, അവർക്ക് ഒരുപാട് ഗുണങ്ങളും ചെയ്തു കൊടുക്കുന്നു. വലാക്കിൻ അക്സറും, എങ്കിലും അവർ അധിക ആളുകളും. ലാ യഷ്കുറൂൻ, അവർ അള്ളാഹുവിൻ്റെ ആ നന്ദി ചെയ്യുന്നവരല്ല. അത് മതി.